السلام عليكم ورحمة الله وبركاته. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്, സുഖത്തിനായി പ്രാർത്ഥിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല ആരോഗ്യമുള്ള സന്തോഷമുള്ള ജീവിതം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് കമൻറ്റുകൾ കഴിഞ്ഞ വീഡിയോക്ക് താഴെയൊക്കെ ഉണ്ട്. എല്ലാ കമൻറ്റുകൾക്കും പ്രതികരിക്കാൻ സാധിച്ചിട്ടില്ല, എന്നാലും കഴിവിൻ്റെ പരമാവധി പ്രതികരിക്കാറുണ്ട്. അതിൽ പുതിയ പുതിയ രോഗങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് വിശദീകരിക്കാൻ അത് എഴുതാനൊന്നും സമയം കിട്ടാറില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളുടെ വിഷയം നിർബന്ധമായിട്ടും ചാനലിൽ പോയി നോക്കിയാൽ ഏത് രോഗമാണോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങൾ ആവശ്യപ്പെടുന്ന മരുന്നുകൾ കൂടുതലായിട്ടും ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തതാണ്. അതുകൊണ്ട് ചാനലെന്ന് ഹോം പേജ് പോയി നോക്കിയാൽ ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാകും. അതെല്ലാ ആളുകളും ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ എപ്പിസോഡിൽ കഴിഞ്ഞ ചൊറിച്ചിൽ മാറാൻ അതോ മാറാത്ത ചൊറി മാറാൻ രക്തം ശുദ്ധീകരിക്കാൻ നല്ലൊരു മരുന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് കമൻറ്റുകളും പ്രതികരണങ്ങളും കേട്ടത് സാറേ ശരീരം മുഴുവനും ചൊറിച്ചിലാണ്, ചിലപ്പോൾ ഈ രോമക്കുത്തിലടക്കം ചൊറിച്ചിലാണ്, ചില ആളുകൾക്ക് ചെറിയ കുമിളകളായിട്ട് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം നല്ല ചൊറിയുടെ രൂപത്തിൽ വരും, പക്ഷേ വലിയ വ്രണങ്ങളായിട്ടൊന്നും മാറൂല, ഫുൾ ടൈമായിട്ട് ഇങ്ങനെ ചൊറി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്. ചില ആളുകൾക്ക് എല്ലാ രോമക്കുത്തുകളിലും മുഴുവൻ സ്ഥലങ്ങളിലും അവർ മാന്തിക്കൊണ്ടേയിരിക്കും, അങ്ങനെ ചൊറികൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. ഇത്തരം ആളുകൾക്ക് ശരീരത്തിന് മുഴുവനും പുരട്ടാൻ പറ്റുന്ന ഒരു മരുന്നിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഷോപ്പുകളിൽ നിന്ന് ഓയിൽമെൻ്റൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ള മരുന്നുകൾ ഉപയോഗിച്ചാൽ ഇത്തരം എല്ലാ ചൊറികളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിതാണെങ്കിൽ അവർക്കും ഇത് പുരട്ടി കൊടുക്കാൻ പറ്റും. അതിനുള്ള മരുന്നുകളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനുമുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ രോമക്കുത്തുകളിൽ മുഴുവനും ചൊറികളായിട്ട് ശരീരം മുഴുവനും മാന്തേണ്ട അവസ്ഥ വരുന്ന ആളുകളാണെങ്കിൽ അത്തരം രോഗികൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ പ്രശ്നം ഏറ്റവും പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത്, ഞാൻ ശരീരം മുഴുവനും തേച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്ന് പറയുന്നുണ്ട്. അതിന് മുമ്പ് ഇത്തരം രോമക്കുത്തുകളിൽ മുഴുവനും ചൊറികളുള്ള അഥവാ രോമങ്ങൾ എവിടെയുണ്ട് ആ ഭാഗങ്ങളെല്ലാം ചൊറികളായിരിക്കും, ഹൃദയത്തിൻ്റെ ഈ ഭാഗങ്ങളിലും ചെസ്റ്റിലും എല്ലാ ഭാഗത്തുമായിട്ട് ഇങ്ങനെ ചൊറികളായിരിക്കും, അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അല്പം ആര്യവേപ്പിൻ്റെ ഇല എടുക്കുക. ആര്യവേപ്പിൻ്റെ ഇല എടുത്ത് അത് നന്നായിട്ട് അരക്കുക. അരച്ചിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീര് മാത്രം എടുക്കുക. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കും. ആ നീര് മാത്രം എടുത്തിട്ട് ഈ നീര് കുക്കറിലിട്ട് അല്പം വെള്ളം അധികം ചേർത്ത് കുക്കറിലിട്ട് അടുപ്പത്ത് വെക്കുക. സ്വാഭാവികമായിട്ട് കുക്കറാകുമ്പോൾ അല്പം ചൂടാകുമ്പോൾ അതിൻ്റെ ആവി പുറത്തു വരും. ഈ ആവി പുറത്തു വരുന്ന സമയത്ത് കുറച്ച് ദൂരത്തു നിന്നായിട്ട് ശരീരം മുഴുവനും ആവി കൊള്ളുന്ന രീതിയിൽ ഏൽക്കുന്ന രീതിയിൽ നാം ശ്രദ്ധിക്കുകയും ചെയ്യുക. ആ ആവി നമുക്ക് ചൊറിയുള്ള ഭാഗങ്ങളിലൊക്കെ കൊള്ളണം. ആ രീതിയിൽ ഒരു റൂമിൻ്റെ അകത്തോ മറ്റോ ഈ കുക്കർ കൊണ്ടുപോയി വെച്ച് ആ ആവി നന്നായിട്ട് ശരീരത്തിൽ ഏൽക്കുന്ന രീതിയിൽ പൊള്ളാതെ ശ്രദ്ധിക്കണം. ആവി ഏൽക്കുക എന്ന് പറയുമ്പോൾ അടുത്തു നിന്ന് ഈ ആവി ഏൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പൊള്ളിപ്പോകും, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ദൂരത്തു നിന്നും മുഴുവനായിട്ട് ചെറിയ സ്ഥലങ്ങളിൽ മുഴുവനായിട്ട് ഈ ആവി നിറയുന്ന രീതിയിൽ സജ്ജീകരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരാഴ്ച ആര്യവേപ്പിൻ്റെ ഇല ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ആവി ശരീരത്തിലേക്ക് കൊള്ളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം ഞാൻ പറഞ്ഞ മരുന്നെന്ന് പറയുന്നത് രണ്ട് നല്ല ഉണങ്ങിയ തേങ്ങ എടുക്കുക. തേങ്ങ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന രീതിയിലാണ്, അല്പം വെള്ളം ചേർത്ത് ഈ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്ത് അതിൻ്റെ പാലെടുക്കുക. നല്ലപോലെ അരച്ച് അതിൻ്റെ പാലെടുക്കുക. ഈ പാലിലേക്ക് രണ്ട് തേങ്ങ ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് മൊച്ചിങ്ങയാണ്. മൊച്ചിങ്ങ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, ഞങ്ങളുടെ നാടുകളിൽ വെളിച്ചിങ്ങ എന്ന് പറയും, മൊച്ചിങ്ങ എന്ന് പറയും. ആ ചെറിയ തേങ്ങ അഥവാ തേങ്ങ ആകുന്നതിന് മുമ്പ് അതിൻ്റെ കായ, എല്ലാ തെങ്ങുകൾക്ക് താഴെ അത് വീണ് കിടക്കുന്നുണ്ടാകും,
ഏറ്റവും നല്ല കുരുകൾ മാറാനും ചൊറികൾ മാറാനും പെർഫെക്റ്റായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു മരുന്നാണ്. അതുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ഒരു മൂന്ന് മൊച്ചിങ്ങ നമ്മൾ എടുക്കുക, ഏറ്റവും ഇളയത്. അതെടുത്തുകൊണ്ട് ഉരച്ചെടുക്കാം, അല്ലെങ്കിൽ അരച്ചെടുക്കാം. അരക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ കല്ലുകളിലേക്ക് ഉരച്ചെടുത്താൽ മതി. അത് നല്ല രീതിയിൽ നമുക്ക് കുഴമ്പ് രൂപത്തിലായി കിട്ടും. ഈ മരുന്ന്, ഈ മൊച്ചിങ്ങയുടെ ഈ മരുന്ന് ഈ തേങ്ങാപ്പാലിൽ ചേർത്ത് നന്നായിട്ട് അടുപ്പത്ത് വച്ചിട്ട് ഇളക്കി കൊടുക്കുക. അത് അലുമിനിയം പാത്രങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ഒന്നുകിൽ സ്റ്റീൽ പാത്രങ്ങളിൽ, സ്റ്റീൽ ചട്ടികളിൽ, ഇല്ലെങ്കിൽ മൺചട്ടികളിലാണ് നാം ഇത് ചെയ്യേണ്ടത്. അടുപ്പത്ത് വെച്ച് ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് കാഞ്ഞ് നല്ല വെളിച്ചെണ്ണയായിട്ട് മാറും. ആ വെളിച്ചെണ്ണ ആകുന്നത് വരെ നാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് ആ എണ്ണ എടുത്ത് സൂക്ഷിക്കുക. ഇത് ഏറ്റവും നല്ല ഒരു ചൊറിക്കുള്ള മരുന്നാണ്. ഈ എണ്ണ നാം കുപ്പികളിലെടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ കുട്ടികളാണെങ്കിലും നമുക്കാണെങ്കിലും ശരീരം മുഴുവനും തേച്ചു കൊടുക്കാം. അത് രാത്രി കിടക്കുന്ന സമയത്ത് തേച്ച് രാവിലെ കുളിച്ചാലും മതി. ശരീരത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നമുക്ക് ചൊറികളുണ്ടോ ആ ഭാഗങ്ങളിലൊക്കെ ഈ എണ്ണ തേച്ചു കൊടുക്കുക. എണ്ണ തേച്ചു കൊടുത്ത് ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും ശരീരത്തിൽ ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം എണ്ണ തേക്കുക. അപ്പോൾ ഏറ്റവും നല്ലത് രാത്രി കിടക്കുന്ന സമയത്തായിരിക്കും. ആ സമയത്ത് നന്നായിട്ട് തേച്ചു കൊടുത്ത് രാവിലെ കുളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത്തരം ചൊറികളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും. ചില ആളുകൾ കുളിച്ച് വന്നാൽ പിന്നെ നന്നായിട്ട് ചൊറിയലായിരിക്കും. ചില ആളുകൾക്ക് നന്നായിട്ട് വിയർത്താൽ പിന്നെ ശരീരം മൊത്തം ചൊറികളായിരിക്കും. ഇത്തരം ചൊറികൾക്കൊക്കെ ഏറ്റവും നല്ലൊരു മരുന്നാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ ആളുകൾക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കൊക്കെ ഈ മരുന്ന് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ വീടുകളിൽ നാം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആർക്കും ഉപയോഗിക്കാം. ഏറ്റവും നല്ല ചൊറികൾ മാറാൻ, അഥവാ ശരീരം പാടുകൾ കാണാതെ ശരീരത്തിന് നന്നായിട്ട് വരുന്ന ചൊറികൾ, ഇതൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ല പെർഫെക്റ്റായ മരുന്നാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം മാറാത്ത ഇത്തരം പ്രശ്നങ്ങളാണ് വ്രണങ്ങളായിട്ട് മാറുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ രക്തം ശുദ്ധീകരിക്കാനുള്ള മരുന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ കുടിച്ചിരിക്കണം. അത് കുടിക്കാത്ത കാലത്തോളം ഈ ചൊറികളും മാറില്ല. ആ വിഷയങ്ങളൊക്കെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ പോയി കാണുക. ഏതായാലും എല്ലാ ആളുകൾക്കും ആരോഗ്യവും സന്തോഷമുള്ള ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാഅല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്സലാമു അലൈക്കും. ഹിമാമി ഹെയർ ഓയിൽ ഞാനും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു മാസത്തോളമായി യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. എൻ്റെ വടക്ക് മുടികൾ ശരിക്കും കൊഴിഞ്ഞു പോയേക്കാണ്. ഇതിലൊക്കെ ഇപ്പോൾ ചെറിയ മുടികൾ വന്നു തുടങ്ങിയുണ്ട്. അതുപോലെ ഈ ഭാഗങ്ങളിലും ഇവിടൊക്കെ ആയിട്ട് ശരിക്കും വന്നിട്ടുണ്ട്. ഉള്ളും വെച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാല്ലാ അത് എല്ലാവരും യൂസ് ചെയ്യുക. എന്തായാലും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അസ്സലാമു അലൈക്കും.